ഹായ് ഫ്രണ്ട്സ്, കേശുസ് ഗാർഡനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് ആരോ ഹെഡ് ജാസ്മിൻ എന്ന് പറഞ്ഞൊരു വാട്ടർ പ്ലാന്റ് ആണ്. വളരെ നല്ല ഭംഗിയുള്ള പൂവാണ് ആരോ ഹെഡ് ജാസ്മിൻ്റെ. നമ്മുടെ ജപ്പോണിക്കയുടെ ഫ്ലവറിനേക്കാളും കുറച്ചും കൂടി വ്യത്യാസമുണ്ട് ആരോ ഹെഡ് ജാസ്മിൻ്റെ ഫ്ലവറിന്. ആരോ ഹെഡ് ജാസ്മിന് ഈ പേര് വരാൻ കാരണം ഇതിൻ്റെ ഇലകൾ ആരോൻ്റെ ഷേപ്പാണ്. നമ്മുടെ ജപ്പോണിക്കയുടെ ലീഫിനേക്കാളും കുറച്ചും കൂടി വ്യത്യാസമുണ്ട് ഇതിൻ്റെ ലീഫിന്. പിന്നെ ഇതിൻ്റെ ഫ്ലവറുകൾ നല്ല ഭംഗിയാണ്. ജപ്പോണിക്കയുടെ ഫ്ലവറിനേക്കാളും വലിപ്പമുണ്ട്. ഒരു വൈറ്റിനേക്കാളും കൂടുതലൊരു ഗ്രീനിഷ് ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലവറിന്. സെൻറ്റർ പോർഷൻ ഇങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ തട്ടുകളായിട്ടാണ് വിരിയണത്. ഏറ്റവും ആദ്യം ഒരു ലെയർ വിരിയും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഡേപ്പ് മുകളിൽ ഏറ്റവും ടിപ്പിൽ ബഡുകൾ വന്ന് നിൽക്കുന്നുണ്ട്. ഓരോന്ന് വിരിഞ്ഞ് പോകുന്നതോറും ഇതിങ്ങനെ വലുതായി വലുതായി പുതിയ ബഡുകൾ വളർന്ന് വലിയ വലിയ പൂക്കളായിട്ട് മാറും. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. കൂടുതൽ ദിവസം നിൽക്കുന്നുണ്ട് ജപ്പോണിക്കനേക്കാളും കൂടുതൽ ദിവസം ഈ പൂക്കൾ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇതളുകൾക്ക്, നല്ല ഭംഗിയുണ്ട്. സൈസും നല്ല വലിപ്പമുള്ള സൈസ് വയ്ക്കുന്നുണ്ട് ചെടിക്ക്. നമ്മളുടെ തണ്ടുകളൊക്കെ നല്ല വലിപ്പമുള്ള തണ്ടുകളാണ്, വലുതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തൈകൾ ഉണ്ടാക്കി എടുക്കാനും എളുപ്പമാണ്. ഇതിനകത്തു നിന്ന് തന്നെ തൈകൾ, ചെറിയ തൈകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നടുന്ന രീതിയും എല്ലാം നമ്മൾ സാധാരണ വാട്ടർ പ്ലാന്റ്സ് നടുന്ന പോലെ തന്നെ ചാണകവും മണ്ണും ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ നടുന്നത്. വെയിലും അതുപോലെ തന്നെ, താമരയ്ക്ക് മാമ്പലിനൊക്കെ ഉള്ള പോലെ തന്നെ വെയിലും അത്യാവശ്യം വെയിൽ വേണം. ഒരുപാട് ഓവറായിട്ട് വെയിലും വേണ്ട. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഇതളുകൾക്ക് മുല്ലപ്പൂ, നമ്മുടെ കട്ട മുല്ല, അതിൻ്റെ ഇതളുകളോട് ചെറിയ സാമ്യമുണ്ട്. നല്ല ഭംഗിയിൽ ഉള്ളിൽ ഈ ഭാഗം ശരിക്കും മുല്ലപ്പൂവിൻ്റെ പോലെ തന്നെ ഉണ്ട്. കട്ടിയുള്ള മുല്ല ഇവിടെ ഇതളുകൾ പോലെ ഉണ്ട്. ജപ്പോണിക്കയുടെ ഫ്ലവർ കണ്ട നമുക്കൊരു റോസാപ്പൂ പോലെ ഇങ്ങനെ ഇതളുകൾ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ, ബോൾ ഷേപ്പിലാണ് നമ്മുടെ ജപ്പോണിക്കയുടെ ഫ്ലവറുകളുടെ ഒരു അറേഞ്ച്, പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ മറ്റേ ആരോ ഹെഡ് ജാസ്മിൻ്റെ നല്ല വ്യത്യാസമുണ്ട്. ലീഫാണെങ്കിലും വ്യത്യാസമുണ്ട്, പൂക്കളുടെ ഷേപ്പ്, ഇതളുകളുടെ ഷേപ്പ് എല്ലാം വ്യത്യാസമുണ്ട്. ലീഫ് കണ്ടത് കുറച്ചും കൂടി ഷാർപ്പായിട്ട് നിൽക്കുന്ന ലീഫുകളാണ്. ആരോ ഹെഡ് ജാസ്മിൻ്റെ ലീഫ് കുറച്ചും കൂടി ഒരു കർവ് ഷേപ്പിൽ വന്നിട്ട് അറ്റം കൂർത്ത് നിൽക്കുന്നതിൽ, അതിന് ആരോ ഹെഡ് ജാസ്മിൻ എന്നും നാരോ ഹെഡ് ജാസ്മിൻ എന്നും പറയുന്നുണ്ട്. അതിൻ്റെ ഇലയുടെ ഷേപ്പ് അനുസരിച്ചാണ് തോന്നുന്നത് അതിന് ആ പേര് വന്നത്. ആരോ ഹെഡ് ജാസ്മിൻ്റെ തൈകൾ നമ്മൾ കുറച്ച് സെപ്പറേറ്റ് ചെയ്ത് നട്ട് വെച്ചിട്ടുണ്ട്. തൈകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. രണ്ട് മൂന്ന് തൈകൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ജപ്പോണിക്കയുടെ തൈകളും പിന്നെ സെഗറ്റീരിയയുടെയും മെക്സിക്കൻ സോറിൻ്റെ എല്ലാത്തിൻ്റെയും തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. വാട്ടർ പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്ന രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട്. അതെല്ലാത്തിൻ്റെയും ഫ്ലവർ നല്ല ഭംഗിയാണ്. സെക്രട്ടേരിയയ്ക്ക് ഭംഗി ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മറൂൺ ഷെയ്ഡ് വന്ന ആ ഡോട്ടുകളാണ് സെക്രട്ടേരിയയുടെ ഫ്ലവറിൻ്റെ ഭംഗി. സെക്രട്ടേരിയയുടെ ഇലയും ഏകദേശം ആരോ ഹെഡ് ജാസ്മിൻ്റെ ഇല പോലെ തന്നെയാണ്. വാട്ടർ പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്ന വേറൊരു ഇതാണ് മെക്സിക്കൻ സോഡ്. മെക്സിക്കൻ സോഡിൻ്റെയും ഫ്ലവർ നല്ല ഭംഗിയാണ്. മെക്സിക്കൻ സോഡിൻ്റെയും തൈകൾ നമ്മളുടെ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളുടെ ഇപ്പോൾ ആരോ ഹെഡ് ജാസ്മിൻ്റെയും ജപ്പോണിക്കയുടെയും സെക്രട്ടേരിയയുടെയും മെക്സിക്കൻ സോഡിൻ്റെ എല്ലാത്തിൻ്റെയും തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്മുടെ ഇപ്പോൾ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് മാരിഗോൾഡിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട്. മാരിഗോൾഡ് പുതിയ വെറൈറ്റിയാണ്, നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. അതിൻ്റെ ട്യൂബേഴ്സും തിക്കായിട്ടുള്ള റണ്ണേഴ്സും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ കർണയുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ്. ക്യൂനോഫാട്ട്, അഫെക്ഷൻ, കമേലിയ എല്ലാത്തിൻ്റെയും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവരെല്ലാവരും കോണ്ടാക്ട് ചെയ്യണം. അപ്പം നമ്മളുടെ ഇന്നത്തെ ആരോ ഹെഡ് ജാസ്മിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കേശുസ് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.